ഹബീബായിരുന്നു പെരിന്തൽമണ്ണ KMT ടൈൽസ് എന്ന്. ഇന്ന് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബാത്റൂം ടൈലുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പണ്ടൊക്കെ ബാത്റൂമിൽ ടൈലിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. പണ്ടൊക്കെ തുടക്കത്തിൽ ഒക്കെ പറഞ്ഞാൽ 4x4 വളരെ ചെറിയ സൈസ് ടൈലായിരുന്നു. പിന്നീട് അത് 6x4 പിന്നെ അത് 8x4 പിന്നെ അങ്ങനെ ഗ്രാജുവലി ടൈലിൻ്റെ സൈസ് കൂടി 12x8 വന്നു, പിന്നെ 15x10 വന്നു, 18x12, 2x1 അങ്ങനെ സൈസ് ഗ്രാജുവലി കൂടി വരികയാണ് വാൾ ടൈലിൻ്റെ സെഗ്മെൻറ്റിന് ഉണ്ടായത്. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിറാമിക് ടൈലുകളാണ് ബാത്റൂമിൽ എല്ലാവരും യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ലപോലെ ഈ സിറാമിക് ടൈലിൽ കുടിക്കുന്നത് അതുകൊണ്ട് വാട്ടർ ലീക്കേജസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പണ്ടൊക്കെ വാൾ ടൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് വന്നിരുന്നു, ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വേറെ പ്രൊഡക്റ്റ് വന്നിരുന്നു. അതായത് ഫ്ലോറിന് കൊടുക്കുന്ന ടൈൽ യൂഷ്വലി ഫ്ലോറിൽ തന്നെ, വാൾ ടൈലിന് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ചുമരുമേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ പ്രൊഡക്റ്റ് വന്നിരുന്നത്. ഇന്നിപ്പോൾ കാലം മാറി, ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിന് ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് വാളിലും കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലോർ വാൾ ടൈലിൽ നിന്നുള്ള ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ ആക്ച്വലി, അതായത് വാളിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ല. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ടൈൽ കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും, പിന്നെ സൈസ് വലിയ സൈസായിരിക്കും, പ്രൈസും കമ്പാരിറ്റീവ്ലി വാൾ ടൈലിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ നല്ലൊരു ശതമാനം, ഏകദേശം ഒരു വേണമെങ്കിൽ ഒരു 95% കസ്റ്റമർ എന്ന് പറയാം നമുക്ക്, എല്ലാ കസ്റ്റമേഴ്സും ഫ്ലോർ ടൈൽ തന്നെയാണ് ഇപ്പോൾ വാളിലും ചെയ്യണത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഇപ്പോൾ 4x2 വരുന്ന കുറച്ച് പുതുതായിട്ട് ഏറ്റവും കസ്റ്റമർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഇത് ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളെ ടൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇന്ന് കാണുന്ന മോഡലായിരിക്കില്ല ഒരു 6 മാസം കഴിയുമ്പോൾ, 6 മാസത്തെ മോഡൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്രയും ട്രെൻഡിങ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സ്, പ്ലെയിൻ ഷെയ്ഡിലുള്ള വരുന്ന 4x2 വരുന്ന ടൈലാണ് ഞാനിന്ന് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏകദേശം ഇത് 4x2 ആണ് സൈസ് വരുന്നത്. 4x2 സൈസിൽ ഇങ്ങനത്തെ പ്ലെയിൻ കളേഴ്സ്, ഇതിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ഷെയ്ഡ്സ് യൂഷ്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ കസ്റ്റമേഴ്സ് ചെയ്യുന്നത്. പ്ലെയിൻ ആയിട്ട് ഇത് ഫുള്ളും ഒറ്റ ഒരു ബാത്റൂമിൽ ചെയ്യുന്നുണ്ട്, പിന്നെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ വൈറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ കോമ്പിനേഷനായിട്ടും ചെയ്യുന്നുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ കസ്റ്റമർ ടു കസ്റ്റമർ. ഇതിന് തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഫ്ലോറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ കളറായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഇത് 4x2 സൈസിലാണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ സെയിം സാധനം തന്നെ 2x2 അവൈലബിൾ ആണ്. അതായത് ഇതൊക്കെ ഗ്ലോസി ഫിനിഷാണ്. ഈ ഗ്ലോസി ഫിനിഷിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്ലീനിങ് ഭയങ്കര എളുപ്പമായിരിക്കും. മാറ്റ് ഫിനിഷിനെയും കാട്ടിലും ക്ലീനിങ് ഭയങ്കര എളുപ്പമായിരിക്കും ഈ ഗ്ലോസി ഫിനിഷിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് ഇതിൻ്റെ 2x2 ടൈലും കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ 2x2 ടൈല് വരുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഗ്ലോസി ഫിനിഷ്, ഇത് ഇതിൻ്റെ സെയിം സാധനം തന്നെ മാറ്റ് ഫിനിഷും. ഇപ്പോൾ ഇത് മറ്റേ ഗ്ലോസി, ഇത് സെയിം സാധനം മാറ്റ് ഫിനിഷും. അപ്പോൾ എന്താ വെച്ചാൽ കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് സെയിം ഒരു ഒറ്റ സാധനം തന്നെ ഫ്ലോറും വോളും ചെയ്തൊരു ഫീലായിരിക്കും. ഇങ്ങനത്തെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുക ഭയങ്കര എന്താ പറയുക, ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സ്പേസർ ഇട്ട് എപ്പോക്സിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സിംഗിൾ കളർ ചെയ്യാൻ, എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഞാൻ എപ്പോഴും കസ്റ്റമറോട് റെക്കമെൻഡ് ചെയ്യാറ് ഈ കട്ട് ചെയ്തിട്ടും ഇതൊക്കെ ചെയ്യണേക്കാട്ടിലും നല്ലത് സിംഗിൾ കളറായി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു യുണീക്നെസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമുക്കതിൻ്റെ സാനിറ്ററി വെയറും ഇതൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഫസറ്റ്സിലൊക്കെ ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു, കളേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്ലെയിൻ കളേഴ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോസറ്റ്സ് കളേഴ്സ് വേണമെങ്കിൽ കിട്ടും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ ചെയ്ത് ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ ചെയ്തതിൻ്റെ മോക്കപ്പും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും.
നമ്മൾ ഇതിൻ്റെ ഒരു മോക്കപ്പ് ചെയ്തതാണ്. ഇതിപ്പോൾ നമ്മൾ അവിടെ കണ്ട മോഡൽ തന്നെയാണ്, അതിൻ്റെ തന്നെ ഒരു മോക്കപ്പാണ് ഇപ്പോൾ ഇതിവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇത് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കസ്റ്റമേഴ്സ് പല ചോയ്സിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമ്മൾ ഷോപ്പാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മോഡലും നമ്മൾ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ചെയ്തതാണ്. ഇതേപോലെ തന്നെ ഇതും കട്ട് ചെയ്ത് ചെയ്തത് വേറെ കളറാണ്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഹൈലൈറ്ററായിട്ട് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്, ബാക്കി വൈറ്റാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇനി വേറൊരു മോക്കപ്പ് ഇവിടെ ഇത് ചെയ്തിരുന്ന വേറൊരു മോക്കപ്പ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, സിമ്പിളാണ്, കാണാൻ വളരെ എന്താ പറയുക ഭയങ്കര ഭംഗിയും ഭയങ്കര സിമ്പിളാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മൂന്ന് മോക്കപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെ കേംപ്ടിയിലെ പെരിന്തൽമണ്ണ കേംപ്ടിയിൽ ഏകദേശം 100-ൻ്റെ മുകളിലെ ഇതുപോലത്തെ ബാത്റൂമുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ഐഡിയ, അതായത് എങ്ങനെ നമ്മളിതൊക്കെ ഉദ്ദേശിക്കണം, ഈ മോക്കപ്പൊക്കെ ഉദ്ദേശിക്കണം ഒരു ഐഡിയ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കസ്റ്റമർ ഐഡിയും ആർക്കിടെക്റ്റിൻ്റെയും ഇൻറ്റീരിയർ ഡിസൈനേഴ്സിൻ്റെയും അവരൊക്കെ ഐഡിയക്ക് അനുസരിച്ചാണ് പിന്നെ നമ്മൾ നിങ്ങളെ വീട്ടിൽ ചെയ്യേണ്ടത്. കാരണം ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, കാരണം സൈസും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ കെ എം ടി ടൈൽസ് പെരിന്തൽമണ്ണയിൽ വന്നാൽ നിങ്ങൾക്കൊരു വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷൻ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഷുർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും ഓൾ കേരള രീതിയിൽ തന്നെ നമ്മൾ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പല കസ്റ്റമറും നമ്മൾ യൂട്യൂബ് കണ്ടിട്ടും ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കണ്ടിട്ടും പല കസ്റ്റമേഴ്സും നമുക്ക് വിളിക്കാറുണ്ട്, നിങ്ങൾ ഇവിടെ ഡെലിവറി ചെയ്യുമെന്നൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. ഒരു മിനിമൽ ഓർഡർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കത് സപ്ലൈയും കാര്യങ്ങളും നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യണമുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ മെറ്റീരിയൽ ഓൾറെഡി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിറ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.